അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ വിദ്യാർത്ഥികളിലേക്കും യുവാക്കളിലേക്കും പകരുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് മഹാത്മാജിയും ന്യൂനപക്ഷങ്ങളും എന്ന സെമിനാർ ഇവിടെ കോളേജ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഗാന്ധി സ്മൃതി നടത്തുന്ന ഇത്തരുണത്തിൽ മഹാത്മാഗാന്ധി നിന്ദിക്കപ്പെടുന്ന ഈ ദുരിതപൂരിതമായ ഈ സാഹചര്യത്തിൽ ഡോ ഡോക്ടർ പി എ ഫസൽ ഗഫൂറും ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഗാന്ധിയുടെ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം എന്തായിരുന്നു എന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ കാര്യം ഞാൻ അതുകൊണ്ട് വലിയ ആമുഖമില്ലാതെ ആ വിഷയത്തിലേക്ക് കടക്കുക ഗാന്ധിയുടെ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം എന്താണ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഗിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഗിലാഫത്ത് മൂവ്മെന്റിനെ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ സമീപനവുമായി എവിടെ ആണ് ഇന്ത്യയിൽ ആളുകൾ വന്നിട്ടുള്ളത് പേർഷ്യയിൽ നിന്ന് അബിസീനിയ ഇന്നത്തെ എത്തിയോപ്യയാണ് അബിസീനിയ അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ ലോകത്തെ മുഴുവൻ ഉള്ളിലൊതുക്കിയ ഒരു രാജ്യം കൂടിയാണ് അല്ലാതെ ഇടുങ്ങിയ ചിന്താഗതിയല്ല ഇന്ത്യയിൽ ഒന്നും ഉണ്ടായിരുന്നത് നമ്മുടെ എല്ലാ രാജകൊട്ടാരങ്ങളിലും എല്ലാ ദർബാറുകളിലും വിദേശങ്ങളിൽ നിന്ന് വന്ന കലാകാരന്മാരെ സാഹിത്യകാരന്മാരെ ചിത്രകാരന്മാർ അവരെല്ലാവരും ആദരിക്കപ്പെട്ടിരുന്നു അവർ ബഹുമാനിക്കപ്പെട്ടിരുന്നു ഇവിടെ നിന്ന് കപ്പലുകളിൽ സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് കലാകാരന്മാരെയും ചിത്രകാരന്മാരെയും എഴുത്തുകാരെയും ആ കപ്പലിൽ നിറച്ച് പറഞ്ഞയക്കണം എന്നാവശ്യപ്പെട്ട രാജാക്കന്മാർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നു ഇന്ത്യയുടെ പാരമ്പര്യം അവിടെയാണ് ഗാന്ധിയുടെ പ്രസക്തി ഗാന്ധി അത് മനസ്സിലാക്കി അതിന്റെ തുടർച്ചയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നിരന്തരമായ സംവാദങ്ങൾ നിരന്തരമായ ആശയവിനിമയങ്ങൾ അതിലൂടെയാണ് ഗാന്ധിസം രൂപപ്പെടുന്നത് മഹാത്മാഗാന്ധിയെ പറ്റി നമ്മൾ ചിന്തിക്കും മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാക്കിൽ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കണം രത്നഗിരിയിൽ അദ്ദേഹം പോയിട്ട് സാവർക്കറെ സന്ദർശിച്ചു അപ്പോൾ ഗാന്ധിജി വാക്ക് പറഞ്ഞു ഇന്ത്യയിൽ ഹിന്ദു അല്ലാത്ത ഒരു വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദു രാഷ്ട്രം പാടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പോരാടിയത് അദ്ദേഹം അകാലിദൽ എന്ന പാർട്ടി ഇന്ത്യയിൽ വേണോ എന്നൊരു ചോദ്യം വന്നു അതും മതത്തിൻ്റെ പേരിലുള്ള പാർട്ടിയാണ് അന്ന് അദ്ദേഹം പറഞ്ഞെന്താ അറിയോ ന്യൂനപക്ഷം മതത്തിൻ്റെ പേരിലായാലും ഭാഷയുടെ പേര് പേരിലായാലും ഗോത്രത്തിൻ്റെ പേരിലായാലും ന്യൂനപക്ഷമാണ് അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള അവകാശമുണ്ട് രാഷ്ട്രീയമായിട്ട് അവർ സംഘടിക്കാൻ പാടില്ല എന്നുള്ളത് തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സാവർക്കറും മഹാത്മാഗാന്ധിയുമായിട്ടുള്ള ഏറ്റവും വലിയൊരു ഏറ്റുമുട്ടലിന് കാരണം എന്തായിരുന്നു മലബാർ ലഹളയെ മഹാത്മാഗാന്ധി ഒരു കമ്മ്യൂണിസ്റ്റ് ഭീഷണത്തിലൂടെയാണ് കണ്ടത് അദ്ദേഹം കണ്ടത് കുടിയാമാരും ജന്മികളും തമ്മിലുള്ളൊരു പോരാട്ടമായിട്ടാണ് അപ്പോൾ മഹാത്മജി എടുത്ത കാഴ്ചപ്പാടെന്താണ് ഈശ്വർ അള്ളാ തെരേ നാം സബ് കോ സന്നദി ഭഗ ഭഗവാൻ മഹാത്മജിയുടെ മാതാവായിട്ടുള്ള പുത്ലിബായ് പുത്ലിബായ് പ്രണാമി ഒരു ഹിന്ദു ആയിരുന്നു എന്താണ് പ്രണാമികൾ പ്രണാമികൾ എന്ന് പറഞ്ഞാൽ ഈശ്വർ അള്ളാ തെരെ നാം കബീർദാസിൻ്റെ മാതിരി സൂർദാസിൻ്റെ മാതിരി മനസ്സിലായി ഭക്തകവികളുടെ മാതിരി രണ്ടും കൂടെ സൂഫികളുടെ മാതിരി സം സം ഇന്ത്യയുടെ മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിൻക്രട്ടിക് കൾച്ചറാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷെയ്ഖ് മെഹത്താബാണ് ഒരാൾ വർഗീയവാദിയാണോ അല്ലേന്ന് അറിയാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരാണെന്ന് അന്വേഷിച്ചാൽ മതി അലീഗറിലെയും ജാമ്യയിലെയൊക്കെ നമ്മളതിന് പിന്തുണ നൽകുമെങ്കിലും സെക്കുലറായിട്ടുള്ള പോരാട്ടം നടക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലാണ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും കൂടെ ഒരുമിച്ചിരുന്നിട്ട് പ്രഖ്യാപിക്കുന്നു ഈ സമരത്തിന് ഞങ്ങൾ ഒരുമിച്ചാണ് പോരാട്ടം ഒറ്റയ്ക്ക് പോരാടാം പക്ഷേ വർഗീയ പോരാട്ടം പാടില്ല ആ ഇപ്പോൾ അല്ല അതിൽ പോരാട്ടത്തിലോട്ട് ഞാൻ അവസാനം പറയുകയാണ് ഞാൻ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകളിലോട്ട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം തൊട്ട് പിന്നീട് അദ്ദേഹം ആദ്യ ശേഷം ഒരു കേസ് പോരാടാനാണ് സൗത്ത് ആഫ്രിക്ക പോയത് അവിടെ ഇരുന്ന് അദ്ദേഹം വായിച്ചിരുന്ന പുസ്തകങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് വളരെ രസകരമാണ് ഡെയിലി അദ്ദേഹം ഫാത്തി ചോദം അതറിയോ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് മഹാത്മജി തോമസ് കാർലിൻ്റെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദ വേൾഡിൽ നമ്പർ വൺ കിടക്കുന്നത് മുഹമ്മദ് നബിയാണ് അത് അദ്ദേഹം വായിച്ചു പിന്നെ നിങ്ങൾക്കെല്ലാവരും കുട്ടികൾക്കെല്ലാവർക്കും അറിയുന്ന വാഷിങ്ടൺ ഇറിങ് മുഹമ്മദ് നബിയെ പറ്റിയിട്ടുള്ള എസ് എ അദ്ദേഹം വായിച്ചു അദ്ദേഹം ഖുറാൻ മുഴുവനായിട്ട് വായിച്ചു ഇതൊക്കെ വായിച്ചതിന് ശേഷം ആണ് അദ്ദേഹം ഇന്ത്യയിൽ വരുന്നതും ഗോഖലെ അദ്ദേഹത്തിന് മഹാത്മജി പട്ടം നൽകുന്നതും ഇന്ത്യയിൽ വന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ആദ്യം തന്നെ ഒരു പ്രഖ്യാപനം നടത്തി മുസ്ലിം സമുദായത്തിന് സംവരണം നൽകുന്നതിന് എതിരല്ല മുസ്ലിം സമുദായത്തിന് രാഷ്ട്രീയമായിട്ട് തന്നെ സംവരണം നൽകുന്നതിന് എതിരല്ല ഇത്ര സീറ്റുകൾ മുസ്ലിം സമുദായത്തിന് കൊടുക്കണം കാരണം അവരിവിടെ ഒരു ന്യൂനപക്ഷമാണ് അപ്പം അവരുടെ അധികാരങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് സംവരണം ആവശ്യമാണ് ന്യൂനപക്ഷ പദവി നിലനിർത്തണം സംവരണം വേണം ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതാടിസ്ഥാനത്തിലായിരിക്കരുത് ഭാഷ കാരണം അന്ന് വലിയ തർക്കം നടന്നു ഹിന്ദിയും ഉറുദുവും കൂടെ തമ്മിലുള്ള തർക്കം അന്ന് മഹാത്മാജി പറഞ്ഞു നമുക്ക് പെർഷ്യൻ അറബിക്കായിട്ടുള്ള ഉറുദുവും വേണ്ട സംസ്കൃതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹിന്ദിയും വേണ്ട ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഹിന്ദുസ്ഥാനി എന്ന ഭാഷ മതി എന്ന് അദ്ദേഹം പറഞ്ഞു ഗാന്ധിയുടെ ചിന്തകളും ക്യാബും ഇതെല്ലാം കൂടെ കൂട്ടിക്കൊള്ളു നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൻസൊക്കെ കൂടെ കൂട്ടിക്കൊഴഞ്ഞ ഒരു കാലഘട്ടമാണ് അവിടെ വിദ്യാർത്ഥികളുടെ ശക്തിയാണ് അവിടെ പറഞ്ഞിട്ടുണ്ടത് ഷാങ്ഹായ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല പോരാട്ടം ടിയൻ ആൻഡ് മെൻ സ്കൂറൽ ഇവിടെ മാത്രമല്ല പോരാട്ടം ടാക്ക യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല പോരാട്ടം മറ്റേ എമർജൻസി കാലത്ത് പട്ന യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല പോരാട്ടം നടന്നിട്ടുള്ളത് ഇനിയും പോരാട്ടങ്ങൾ ആവശ്യമുണ്ട് ടാക്ക യൂണിവേഴ്സിറ്റിയിൽ നൂറുകണക്കിന് ബംഗ്ലാദേശികളെ കൊന്നൊടുക്കി പാകിസ്ഥാനാണെന്ന് അതേമാതിരി കുറച്ചൊക്കെ ഷഹദാത്ത് അതായത് രക്തസാക്ഷിത്വം വഹിക്കാൻ നമ്മളൊക്കെ തയ്യാറാണ് ഞാൻ തന്നെ അടുത്ത് ചെയ്താകുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് പോക്കൊണ്ടിട്ട് കാരണം നമ്മളോടൊക്കെ വലിയ വിരോധമാണ് നമ്മളൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചിലരൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആ കോളേജൊക്കെ അടുത്ത് ഇരുന്നാൽ പോരെ കോളേജ് അടുത്തലല്ല നമ്മുടെ ജോലി കോളേജാ വഴിക്ക് വന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇൻസിഡൻ്റ്ലി വി ഹാപ്പൻ ടു റൺ കോളേജസ് എന്നാണ് ഇപ്പോൾ ഞങ്ങളെ പുതിയ മുദ്രാവാക്യം പണ്ടൊക്കെ നമ്മൾ പറഞ്ഞത് വി ആർ ബോൺ ടു റൺഇൻ മെഡിക്കൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ മാറ്റി Incidentally, we are running educational institutions. Our forefathers set up those institutions, we are running. But we are in the fight for social justice. And we are in the fight for the freedom of the individual in this land, Jai Hind.